തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ വാഴമുട്ട റോഡിൽ പ്രദേശവാസികളുടെ ഒരു സമരം നടക്കുകയാണ്. തദ്ദേശ ജനപ്രതിനിധികളടക്കം ഈ സമരത്തിൽ എത്തുകയാണ്. ടോൾ ഒഴിവാക്കാനായി ടിപ്പറുകൾ അനധികൃതമായി ഈ റോഡിലൂടെ ഓടുന്നുവെന്നും ഇത് തടയണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. 6 മാസത്തിനിടെ ഇവിടെ 12 അപകടമുണ്ടായെന്നും നാട്ടുകാർ പറയുന്നു. എൻ കെ ഷിജു ആ സ്പോട്ടിലുണ്ട്. ഷിജു, ടിപ്പറുകൾ ഈ സർവീസ് റോഡുകൾ വഴി പരക്കം പാഞ്ഞതിൻ്റെ അപകടം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ജനങ്ങൾ പൊറുതി പൊട്ടിയാണ് ഇങ്ങനെ ഒരു സമരത്തിനിറങ്ങിയത്. ടോളിനെതിരെയല്ല, അവരുടെ ജീവനും ജീവിതത്തിനും വേണ്ടി. എന്താണ് ആ സമരത്തിൻ്റെ വിശദാംശങ്ങൾ? ആ പി ജി, ഒരു വലിയ ജനകീയ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും, വാഴമുട്ടം പാച്ചല്ലൂർ റോഡിലാണ്. ഈ റോഡ് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഒരു ഇടവഴിയാണ്. പക്ഷേ ഈ റോഡിനുള്ള ഒരു പ്രത്യേകത, ഇതിന് തൊട്ടപ്പുറത്തുള്ള ദേശീയ പാതയിലെ തിരുവല്ലത്തുള്ള ആ ടോളിലെ വൻ നിരക്ക് ഒഴിവാക്കി വാഹനങ്ങൾക്ക് പോകാമെന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ തോതിൽ ഈ കല്ലുകളുമായി മറ്റും വലിയ ടോറസ് ലോറികൾ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികൾ നിരവധിയായി ഇതുവഴി കടന്നു പോകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ സമരം. ആദ്യം നമുക്ക് കൗൺസിലർ റോഡ് വളരെ ചുരുങ്ങിയ വാക്കിൽ എന്താണ് നിങ്ങളുടെ ഈ പ്രതിഷേധത്തിന് കാരണം? ഇവിടെ നിരവധി മരണങ്ങൾ നിത്യവും നടക്കുന്നു. നിരവധി പേർ അപകടത്തിൽപ്പെട്ട് കൈയും കാലും ഒടിഞ്ഞ് വീടുകളിൽ വിളിച്ചും ആശുപത്രിയിലും കഴിയുന്നു. നമ്മൾ പൊതുപ്രവർത്തകരും നിങ്ങൾ മാധ്യമങ്ങളും അറിയാത്ത നിരവധി ആളുകൾ ചികിത്സയിൽ കഴിയുന്നു. അങ്ങനെ നിത്യേന ഈ റോഡിൽ, തിരുവല്ലം പാച്ചല്ലൂർ റോഡിൽ, ഈ വാഴമുട്ടം റോഡിൽ നിത്യേന അപകടമാണ്. 100 കണക്കിന് ചരക്ക് വാഹനങ്ങൾ 1 മണിക്കൂറിനകത്ത് സഞ്ചരിക്കുന്നു. ഞങ്ങൾ നിരന്തരമായി സമരം നടത്തിയിട്ടും പോലീസ് ഒരു വിജിലന്റായി നടപടി സ്വീകരിച്ചാൽ നിസ്സാരമായി ഒഴിവാക്കാമെന്നുള്ള കാര്യമാണ്. ഇന്നിപ്പോ ഈ സമരം അറിഞ്ഞുകൊണ്ട് പോലീസ് ഈ ടോർസൺ ലോറികളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. ഇത് തുടർന്നാൽ മതി. ഇത് തുടർന്നാൽ ഈ റോഡിലെ അപകടം ഒഴിവാകും. ഈ പിന്നെ ചരക്ക് വാഹനങ്ങളെ കൂടാതെ നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങൾ, തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ, തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തമിഴ്നാട് വാഹനങ്ങൾ, പിന്നെ 10-5 സർക്കാർ സ്കൂളുകൾ. നിങ്ങൾക്ക് ഭീതിയാണ്? ഭീതി, ജീവനെ പണയം വെച്ചാണ് ഈ റോഡിൽ സഞ്ചരിക്കുന്നത്. ജീവന് ഭയമില്ലാതെ ഈ റോഡിൽ കൂടി ടൂ വീലറിലൂടെയോ, സാധാരണക്കാരന് ഇത്ര വാഹനമാണ് ടൂ വീലർ, സഞ്ചരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ കഴിയും? വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ പ്രത്യേക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഈ മുമ്പേ പോകുന്ന വാഹനങ്ങൾക്ക് യാതൊരു മര്യാദയും കൊടുക്കാറില്ല. അവർ ഹോണടിച്ച് ബുദ്ധിമുട്ടിച്ച്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ജീവനുകൾ, 11 ജീവനുകൾ പൊലിഞ്ഞു. ഇപ്പൊ തന്നെ വീടുകളിൽ നിരവധി ആളുകൾ കൈയിനും കാലിനും ശരീരത്തിനൊക്കെ അപകടങ്ങൾ സംഭവിച്ചു. വീട്ടിലാണ് ഇതുവഴി സഞ്ചരിക്കാലോ? അതിന് നിയമപരമായി തടസ്സമില്ലായിരിക്കാം. പക്ഷേ ഈ റോഡിന്റെ സൗകര്യവും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വളരെ വലിയ റോഡ് നമുക്ക് വളരെ സമീപത്ത് കിടക്കുമ്പോൾ, ഈ ഇടുങ്ങിയ റോഡിലൂടെ ടോറസ് പോലെയുള്ള ടൺ കണക്കിന് ഭാരം കൊണ്ടുപോകുമ്പോൾ നിരവധി ആളുകൾ, വിദ്യാർത്ഥികൾ, അമ്പലങ്ങളിൽ പോകുന്നവർ, ക്ഷേത്രങ്ങളിൽ പോകുന്നവർ, പള്ളികളിൽ പോകുന്നവർ, ആശുപത്രികളിൽ പോകുന്നവർ, ഇത് ടോൾ ഒഴിവാക്കി ലാഭം കൊയ്യുക എന്നുള്ളതാണ്. അതായത് വെറും 100 രൂപയോ 200 രൂപയോ ലാഭിക്കുന്നതിന് വേണ്ടിയാണ് വിലമതിക്കാൻ കഴിയാത്ത ജീവനുകളുടെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പി ജി, നാട്ടുകാരുടെ സമരം വളരെ ശക്തമായി തുടരുകയാണ്. അവർ ഇപ്പോൾ ഒരു വാഹനം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഈ സമരം തുടരും എന്നാണ് പറയുന്നത്. ഇത് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഭയരഹിതമായി ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരം എന്നാണ് അവർ പറയുന്നത്. പി ജി, എൻ കെ ഷിജു ആണ് വിശദാംശങ്ങൾ തത്സമയം നൽകിയത്.